നമസ്കാരം ബിലീവേഴ്സ് ചർച്ച് ബിഷപ്പ് കെ പി യോഹന്നാന്റെ സഹോദരൻ കെ പുന്നൂസ് വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ ഇത്തവണ ഇയാൾ പിടിക്കപ്പെട്ടത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരണം സ്വദേശിയിൽ നിന്നും 3 ലക്ഷവും MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് മുതുകുളം സ്വദേശിനിയിൽ നിന്ന് 20 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി ഉണ്ടായിരുന്നത് MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത മുമ്പും ഇയാൾ പണം തട്ടിയിരുന്നു പുന്നൂസ് ഈ തട്ടിപ്പ് ഈ അടുത്ത് തുടങ്ങിയതല്ല അതിൻ്റെ നാൾവഴികൾ ഏറെ പഴക്കം ചെന്നവയാണ് അപ്പർ കുട്ടനാട്ടിലെ ശരാശരിയിൽ താഴെ സാമ്പത്തിക നിലയിലുണ്ടായിരുന്ന സാധാരണ കുടുംബത്തിൽ നിന്നും അരനൂറ്റാണ്ടുകൊണ്ട് ശതകോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യത്തിലേക്കുള്ള കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാന്റെ വളർച്ച അമ്പരിപ്പിക്കുന്നതാണ് മെഡിക്കൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിനുള്ളത് യോഹന്നാന്റെ കീഴിലുള്ള ഗോസ്പൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ആസ്തിയുണ്ട് ഈ പ്രസ്ഥാനത്തിൽ സഹോദരനായ പുന്നൂസിനും സ്വാധീന ശക്തിയുണ്ട് ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ സ്പോട്ട് അഡ്മിഷനിൽ MBBSന് സീറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ കബളിപ്പിച്ച് വാങ്ങിച്ചെടുത്തുന്ന കേസും ഇതിനു മുമ്പ് പുന്നൂസിനെതിരെയുണ്ട് പുന്നൂസ് പറഞ്ഞതിന് പ്രകാരം മധ്യവയസ്കൻ പല തവണയെ 25 ലക്ഷം രൂപ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ പുന്നൂസ് ഇയാളുടെ മകൾക്ക് MBBSന് സീറ്റ് തരപ്പെടുത്തി കൊടുക്കാതിരിക്കുകയും പണം തിരികെ നൽകാതെയും കബളിപ്പിക്കുകയായിരുന്നു ഇയാളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജായ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റ് അംഗമാണ് കെ പി പുന്നൂസ് ഈ പദവി ഉപയോഗിച്ചാണ് പണം വാങ്ങുകയും സീറ്റ് ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തതും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിച്ച് കെ പി പുന്നൂസ് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് പുറമെ മറ്റു ചില പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഈ വിഷയത്തിൽ ആലത്തൂർ സ്വദേശിയുടെ പരാതിയിൽ 2 ആഴ്ച മുമ്പ് പുന്നൂസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഈ കേസിൽ ആലത്തൂർ സബ് ജയിലിൽ കഴിയവെയാണ് പുളിക്കീഴ് പോലീസ് പുന്നൂസിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത് തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷം പുന്നൂസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നന്ദി